വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്നതിനാൽ ലൈസൻസ് തിരികെ നൽകി രംഗം വിടുകയാണെന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ മാർട്ടിൻ മേക്കമാലി. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ അപമാനിക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നത്. വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് കിട്ടേണ്ട ജോലി അവസരം തട്ടിക്കളയുകയാണെന്നും മജീഷ്യൻ കൂടിയായ മാർട്ടിൻ ആരോപിച്ചു. മനസ്സുമടുത്തു. വനംവകുപ്പ് നൽകിയ ലൈസൻസ് തിരികെ നൽകി പാമ്പുപിടുത്തത്തിൽ നിന്നും പിന്തിരിയുകയാണ്. പാമ്പുപിടുത്തത്തിൽ വനംവകുപ്പിന്റെ ലൈസൻസ് ഉണ്ടായിട്ടും തുണ്ടം റേഞ്ചിൽ പാമ്പുപിടുത്തത്തിന് തന്നെ വിളിക്കേണ്ടത് വനംവകുപ്പ് ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പ് വന്നു. ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എത്ര തവണ പാമ്പുകടിയേറ്റു എന്നതിനോ എത്ര പാമ്പുകളെ പിടിച്ചു എന്നതിനോ കൃത്യമായ കണക്കുകളില്ല. എന്നെ പോലെ താൽക്കാലിക ജോലി ചെയ്യുന്ന അനവധി ആളുകളുണ്ട്. ഇപ്പോൾ രാത്രി കാലത്താണെങ്കിലും പകലാണെങ്കിലും ആന ഓടിക്കാനോ പാമ്പ് പിടിക്കാനോ യാതൊരു സുരക്ഷിതവുമില്ലാതെ ബൈക്കിലോ നടന്നും ഞങ്ങൾ ജോലി ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരും പറയില്ല, ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് വളരെ മോശമായി പെരുമാറുകയും എൻ്റെ കഴിവിനെ വളരെ ഒരു വളരെ മോശമായ രീതിയിൽ എൻ്റെ കഴിവുകളെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നതിൽ മാനസികമായിട്ടുള്ള എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ ഇത് തുറന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ജോലി പോകുമെന്നുള്ള ഭയം കൊണ്ട് ആരും പറയുന്നില്ല. എന്നാൽ ഞാൻ ഇത് ജോലി പോയാലും വേണ്ടില്ല, ഇത് ജനങ്ങളിലേക്ക് അറിയണം, ഇത് അധികാരപ്പെട്ടവർ കണ്ണു തുറക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. 120 പരം രാജവെമ്പാലകളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിടികൂടിയിട്ടുണ്ട്. ചെയ്യുന്ന ജോലിയിൽ സുരക്ഷിതത്വം നൽകാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല, മാർട്ടിൻ ആരോപിക്കുന്നു. പ്രശസ്ത മജീഷ്യനും പാമ്പുപിടുത്ത വിദഗ്ധനുമാണ് കോതമംഗലം വടാട്ടുപാറ സ്വദേശിയായ മാർട്ടിൻ മേക്കമാലി. നിലവിൽ തുണ്ടം റേഞ്ചിൽ എലഫന്റ് സ്ക്വാഡിൽ അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. ഉഗ്രവിഷവാഹികളായ പാമ്പുകളുടെയും തേളുകളുടെയും എക്സിബിഷനുകളും അമ്പരിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി രാജ്യത്തിനകത്തും പുറത്തും നൂറുകണക്കിന് വേദികൾ പങ്കിട്ടയാളാണ് മാർട്ടിൻ. 1996-97 പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ പൂജപ്പുര മാജിക് അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു. അതേസമയം മാർട്ടിൻ ചെയ്യുന്ന ജോലിയിൽ അലംഭാവം കാണിച്ചതായും ഇതേ തുടർന്നാണ് മാർട്ടിനെതിരെ നടപടിയെടുത്തതെന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. സമയം ഡെസ്ക്, എറണാകുളം.